ബാലരാമപുരം മതപഠനശാലയിലെ പെൺകുട്ടിയുടെ ദുരൂഹ മരണത്തിൽ രണ്ട് ദിവസത്തിനുള്ളിൽ പോലീസ് റിപ്പോർട്ട് നൽകും. മതപഠനശാലയ്ക്കെതിരായ നടപടിയിൽ ഈ ആഴ്ച തീരുമാനമെടുക്കും. സ്ഥാപനത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം സബ് കളക്ടറാണ് നടത്തുന്നത്. ഭീമാപ്പള്ളി സ്വദേശിയായ അസ്മിയുടെ മരണത്തിന് പിന്നാലെ അസ്മിയ പഠിച്ചിരുന്ന ബാലരാമപുരത്തെ അൽ അമൻ എഡ്യൂക്കേഷൻ കോംപ്ലക്സ് എന്ന മതപഠനശാലയ്ക്കെതിരെ ഗുരുതര ആരോപണം ഉയർന്നിരുന്നു. പെൺകുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ചാണ് പോലീസ് അന്വേഷണം. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തുന്ന അടക്കമുള്ള നടപടികളാണ് ആലോചനയിൽ. പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യവുമില്ലെന്നാണ് ബന്ധുക്കളുടെ നിലപാട്. രണ്ട് ദിവസത്തിനുള്ളിൽ അന്തിമ നിഗമനത്തിലേക്ക് എത്തുമെന്നാണ് പ്രത്യേക സംഘം വ്യക്തമാക്കുന്നത്. അതേസമയം സ്ഥാപനം നടത്തിപ്പിന് അനുമതിയോ ഹോസ്റ്റൽ ലൈസൻസോ ഇല്ലെന്ന് പോലീസ് കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സബ് കളക്ടർ അശ്വതി ശ്രീനിവാസിന് അന്വേഷണ ചുമതല നൽകിയത്. സ്ഥാപനത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ സബ് കളക്ടർ പരിശോധിക്കും. അസ്മിയുടെ ബന്ധുക്കളിൽ നിന്നും മതപഠനശാല അധികൃതരിൽ നിന്നും വിശദമൊഴി രേഖപ്പെടുത്തും. ഇതിനുശേഷം ഈ ആഴ്ച തന്നെ റിപ്പോർട്ട് നൽകും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി. കഴിഞ്ഞ 13-നാണ് മതപഠനശാലയിൽ അസ്മിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.